സകല നാമത്തിനും മേലായ നാമം, മരണത്തെ ജയിച്ച നാമം, പാതാളത്തെ ജയിച്ച നാമം, കല്ലറയെ ജയിച്ച നാമം, ശത്രുവിൻ്റെ സകല ബലത്തെയും ജയിച്ച നാമം. ഇന്ന് പകൽ ആ നാമമാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ആ നാമമാണ് യേശു എന്ന നാമം. ഇന്ന് പകൽ ആമേൻ, അതിന് ആമേൻ. ആ നാമത്തിന് മീതെ നിൽക്കുന്ന ഒരു നാമവും ഇല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, ഈ സഭായോഗത്തിൻ്റെ നടുവിൽ ചില രോഗങ്ങളുടെ മേൽ അധികാരമുള്ള നാമം, ചില കെട്ടുകളുടെ മേൽ അധികാരമുള്ള നാമം, ചില ആമേൻ ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയുന്ന നാമം, ആമേൻ ചില ഊര കുടുക്കുകളെ പകൽ അഴിച്ചു മാറ്റി സ്വസ്ഥത വരുത്തുന്ന നാമം. ആമേൻ. നാളുകളായി ദണ്ഡിപ്പിച്ചുകൊണ്ട്, ആമേൻ, നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എവിടെയൊക്കെയോ നിങ്ങളെ ഉലയ്ക്കുവാൻ നോക്കിയ, ആമേൻ, നിങ്ങളുടെ പടകിനെ തകർക്കുവാൻ നോക്കിയ ആ നാമം, ആമേൻ, ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിങ്കിൽ കീഴടങ്ങുന്ന നാമം. ഈ പകലിൽ ആമേൻ വലിയ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ആമേൻ, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ദൈവ പ്രവാഹം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ശക്തമായിട്ട് ദൈവ സാന്നിധ്യം ദൈവജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പകലാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. ടിവിയിൽ കൂടെയാണെങ്കിൽ പോലും, യൂട്യൂബിൽ കൂടെയാണെങ്കിൽ പോലും, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കുന്നിടത്ത് ആ നാമത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ഇവാഞ്ചലിസ്റ്റ് ജിബിൻ പൂവക്കാലയവർകൾ, അതുപോലെ എനിക്ക് മുൻപായി നല്ല ആമേൻ ശക്തമേറിയ നിലയിൽ ആത്മനിറവോടുകൂടെ ഇന്ന് പകൽ സങ്കീർത്തനത്തിൽ നിന്ന് ആലോചന പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട പ്രിയ സാം മാത്യു പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വേർഷിപ്പ് ലീഡ് ചെയ്യുന്ന ബ്രദർ ഷാരൻ ടീം, ഇവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പിന്നാലെ ദൈവവചനം സംസാരിക്കുവാനുള്ള ദൈവത്തിനെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ ചിന്ത മാത്രം ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞ് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവീൻ. ഒത്തിരി പ്രാവശ്യം ദൈവവചനത്തിൽ നിന്ന് നാം ആലോചന കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പകൽ വായിച്ചത്. എങ്കിലും അതിനകത്തു നിന്ന് പെട്ടെന്ന് 1-2 ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. സാക്ഷികളുടെ വലിയ സമൂഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു വന്നിട്ട് 3-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ. അപ്പോൾ എബ്രായ ലേഖന വിശ്വാസികളോട് താൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്, ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതയാത്ര എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്, ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കർത്താവിൻ്റെ ദാസൻ കുറച്ചു മുമ്പ് പ്രിയ സാമ്യത്തി പാസ്റ്റർ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒത്തിരി പേർക്ക് ഒരു പക്ഷെങ്കിൽ അഭിമാനിക്കുവാൻ പറ്റിയേക്കാം, ഈ കർത്താവിനെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് 5 ഭൂഖണ്ഡങ്ങളിലും പോകാൻ പറ്റി എന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ഒത്തിരി പേര് കണ്ടേക്കാം. എന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശം കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു, ഈ കർത്താവിനെ അറിയുവാൻ ഇറങ്ങിയതുകൊണ്ട് കഷ്ടതകളും നിന്ദകളും പീഡകളും ഉപദ്രവങ്ങളും സഹിക്കുന്നവരുണ്ട്. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് വടക്കേ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ദൈവദാസന്മാർ, അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ ചെറുതല്ല, അവരനുഭവിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല, അവർ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന വില ചെറുതല്ല. അത്ര
കർത്താവിന് വേണ്ടി എന്നിട്ടും സമർപ്പണത്തോടെ നിന്ന് അവരിതൊക്കെ സഹിക്കുമ്പോഴും ആമേൻ ഇന്ന് പകൽ ആമേൻ ഇതിൻ്റെ നടുവിൽ നമുക്ക് പറയുവാനുള്ളത് എബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, ക്ഷീണിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന ഒരു ആലോചന തന്ന് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ആമേൻ ഒരു വചനമാണ് നമ്മളവിടെ വായിച്ചത്. അവിടെ താൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ, ആ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്, വിരോധം സഹിച്ചവനെ. എന്താ ഈ വിരോധം സഹിച്ചവൻ എന്ന് പറയുന്നത്? കോൺട്രഡിക്ഷൻസ് അനുഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് നിറയ്ക്കുവാൻ കഴിയാത്ത നിലയിലുള്ള അപമാനം ഏറ്റവൻ. ഒരു അർത്ഥത്തിൽ കർത്താവിനെ ക്രൂശിങ്കിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കതാ കാണുവാൻ കഴിയുന്നത്. രാജാദി രാജാവായവൻ, കർത്താദി കർത്താവായവൻ, സകലത്തിലും അധികാരമുള്ളവൻ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവൻ, കർത്താ ദൈവത്തിൻ്റെ ഓമന പുത്രനായിട്ടിരുന്നവൻ, സൃഷ്ടിപ്പിന് കാരണഭൂതനായവൻ, ഇങ്ങനെയെല്ലാമുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ നാമങ്ങളും എല്ലാ അവകാശങ്ങളും പറയുവാനുള്ളവൻ വിരോധം സഹിച്ചവനായിട്ട് അല്ലെങ്കിൽ അതിന് നേരെ കോൺട്രഡിക്ഷനായിട്ട് ആർക്കും സഹായിക്കുവാൻ കഴിയാത്തവനായിട്ട് ഇപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ഒരു രംഗം. പാപികളാൽ താൻ നേരിട്ട ഏറ്റവും വലിയ പ്രയാസം അതാണ്. ഇന്ന് പകൽ അതാ ആ ഭാഗത്താണ് എൻ്റെ മനസ്സ് എന്നെ കൊണ്ടുപോയത്, എൻ്റെ ചിന്ത കൊണ്ടുപോയത്. ഇത് കർത്താവ് സഹിച്ചത്, ക്രൂശിൽ താൻ സഹിച്ചത്, അതിനെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പറയുകയാണ്. കർത്താവിൻ്റെ ആ ക്രൂശിലെ മരണം, ക്രൂശിലെ ആ യാഗം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം അതാണ് നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങാൻ ബലം തരുന്നത്, അതാണ് നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങുവാൻ കരുത്തു തരുന്നത്. കാരണം എല്ലാ പദവികളും ഉണ്ടായിട്ടും അതെല്ലാം വിട്ടിട്ട് ഈ നിലയിൽ ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറായി വന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കർത്താവിനെ അറിയുവാൻ ഇറങ്ങിയതുകൊണ്ട്, നിങ്ങൾ കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങിയതുകൊണ്ട് എവിടെങ്കിലും വെച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത് നേരിടേണ്ടി വന്നാൽ അന്നേരം നിങ്ങൾ പിറുപിറുക്കുകയല്ല, അന്നേരം നിങ്ങൾ മനസ്സ് മടുക്കുകയല്ല, നേരെ നോക്കേണ്ടത് ആ ക്രൂശിലേക്കാണ്. അവിടെ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ ക്രൂശിനെ നോക്കി ബലം പ്രാപിച്ച ഒരു മനുഷ്യനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന രംഗമുണ്ട്. ഇങ്ങനെ ക്ഷീണിച്ചു പോകാനും എല്ലാ ആശയും കൈവിടപ്പെട്ട് പോകുന്ന ഒരവസ്ഥ, പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ക്രൂശിൽ കിടക്കുന്ന കർത്താവിൻ്റെലേക്ക് നോക്കിയ ഒരു മനുഷ്യനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ആ മനുഷ്യനെ കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ ആ മനുഷ്യൻ്റെ ഒറ്റയൊരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം, ഏതാണ്ട് ഒരു ഏഴുകൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്നെങ്കിലും അതിലൊരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരമമിടും. 23-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം, അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്, എങ്കിലും അതെല്ലാം കവർ ചെയ്യുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ, ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കിയതുകൊണ്ട് ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം. 39-ാം വാക്യം മുതൽ, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ, നാമോ ന്യായമായിട്ട് ശിക്ഷയനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, നമ്മൾ ഒത്തിരി ചിന്തകളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അവിടെ ആ മനുഷ്യനെ ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരുമ്പോൾ 7 കാര്യങ്ങളാണ് ഞാൻ ആ മനുഷ്യനിൽ നിന്ന് പഠിക്കുവാൻ ഇടയായി തീർന്നത്.
ഒരു പക്ഷെങ്കിൽ നമ്മൾ ആരും മാതൃകയാക്കി എടുക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഈ ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ. നമ്മൾ ആരും അദ്ദേഹത്തെ നോക്കിയൊന്നും പഠിക്കാൻ ശ്രമിക്കില്ല, കാരണം ഒരു ദുഷ്പ്രവർത്തിക്കാരനാണല്ലോ, അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്നാൽ ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ഒരു ഏഴു കൂട്ടം ഗുണം ഈ മനുഷ്യനിൽ നിന്ന് എനിക്ക് കാണുവാൻ പറ്റി. അതിലൊന്നാമത്തേത് ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത് അവൻ പറയുകയാണ്, അവൻ്റെ കൂടെ കിടക്കുന്നവൻ, രണ്ടുപേരാണല്ലോ കിടക്കുന്നത്, യേശുവിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ടുപേര് കിടക്കുന്നു. അതിൽ ഒരുത്തൻ യേശുവിനെ ദുഷിക്കുവാൻ തുടങ്ങി, യേശുവിനെ കളിയാക്കുവാൻ തുടങ്ങി. കൂടെ താഴെ നിന്നവരൊക്കെ പരിഹസിച്ചതിന് തുല്യമായിട്ട് അവനും യേശുവിനെ പരിഹസിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ മറ്റവൻ, അതിൽ രണ്ടാമത്തവൻ പറയുകയാണ്, അവൻ പറഞ്ഞ വാക്ക് 40-ാം വാക്യത്തിൽ പറയുകയാണ്, മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ മനസ്സിനകത്ത് ഇവൻ ക്രൂശിൽ കിടക്കുന്ന വേദനയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവൻ്റെ കഷ്ടതയുടെ നടുവിലും ഇവൻ്റെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട സമയത്തും ജീവിതം ഇനി മുൻപോട്ട് നീങ്ങത്തില്ല എന്നറിഞ്ഞ് അതിൻ്റെ അവസാന മണിക്കൂറുകൾ മിനിറ്റുകൾ എണ്ണിക്കൊണ്ട് ക്രൂശിൽ കിടക്കുന്ന ഈ സമയത്ത് ഇവൻ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ ഒന്ന് നോക്കി, യേശുവിനെ ഒന്ന് നോക്കി. ആ യേശുവിനെ നോക്കി ഇവൻ ചില മണിക്കൂറുകൾ ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇവൻ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് അവനെ യേശുവിനെ കളിയാക്കുന്നതും യേശുവിൻ്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കുന്നതും ഇതെല്ലാം ഈ ഇവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. യേശുവിനെ പലപ്പോഴും പലതും ഇവർ പറയുമ്പോഴും അതിൻ്റെ മുൻപിലെല്ലാം യേശു മൗനമായി ഇരിക്കുന്നത് ഇവൻ കണ്ടു. മൗനമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഇവൻ്റെ കാതിൽ കേട്ടു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നൊക്കെ. ഇത്രയുമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു വലിയ മാറ്റം സംഭവിച്ചു. ഇവൻ്റെ ഉള്ളിൽ വന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അവൻ്റെ അകത്തൊരു ദൈവഭയം വന്നു എന്നുള്ളതാണ്. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കിയപ്പോൾ ക്ഷീണിച്ചു പോകുന്ന അവൻ്റെ മനസ്സ് ആമേൻ ബലം പ്രാപിക്കത്തക്കവണ്ണം അവൻ്റെ അകത്തൊരു ദൈവഭയം വരുവാൻ ഇടയായി തീർന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവഭയമാണ്, ദൈവഭക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിലെ സകല നന്മകളും നമുക്കുണ്ടാകാൻ പോകുന്നത്. ഇവൻ ഇനിയും ജീവിതത്തിൽ വേറെ വലിയ നന്മകളൊന്നും കിട്ടാനില്ല, കാരണം അവൻ്റെ ആയുസ് അവിടെ തീരാൻ പോകുകയാണ്. അതവൻ അറിയാം. പക്ഷെ എങ്കിലും അവൻ ആ ദൈവഭയം അവൻ്റെ അകത്ത് വന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിന് അവൻ ഒരിക്കലും ലഭിക്കുവാൻ അർഹതയില്ലാത്ത ഒരു വലിയ അനുഗ്രഹമാണ് അവനവിടെ പ്രാപിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയരെ, ക്രൂശിലേക്ക് നോക്കി യേശുവിനെ നോക്കി കഴിയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലൊരു ദൈവഭയം ഉളവാകേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നമ്മളിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയൊരു മാറ്റം. എന്താ എന്ത് വിധത്തിലുള്ള ദൈവഭയമാണ് അവിടെ ഉണ്ടാകേണ്ടത്? ഇവനെന്താ ഇവനിൽ ഉളവായ ദൈവഭയം എന്തുവാ? ഇവൻ ഇനി യേശുവിനെ പഴിച്ചാൽ യേശു വടിയെടുത്ത് ഇവനെ അടിക്കുമെന്നോ യേശു ഇവനെ തല്ലുമെന്നോ ഇടിക്കുമെന്നോ പിടിക്കുമെന്നോ വല്ല പേടിയാ? അത് അങ്ങനത്തെ പേടിയാണോ? അങ്ങനെ അവന് പേടിക്കേണ്ട കാര്യമില്ല, കാരണം അതൊന്നും ചെയ്യാൻ യേശുവിന് ഇനിയും പറ്റത്തില്ല. യേശുവിൻ്റെ കൈകൾ രണ്ടും ക്രൂശിൽ തറച്ചിരിക്കുക. യേശു അവനെ അടിക്കാനും ഇടിക്കാനും പിടിക്കാനും ഒന്നും വരത്തില്ലെന്ന് അവനറിയാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ വീണ ഭയം അതല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഇനിയും മറ്റവനോട് ചേർന്ന് യേശുവിനെ പഴിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ എന്നെ യേശു എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയമല്ല അവൻ്റെ ഉള്ളിൽ. അവൻ്റെ അകത്തുണ്ടായ ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ആദരവും ഒരു ബഹുമാനവും ഒരു ഭക്തിയും, അതാണ് അവൻ്റെ ഉള്ളിൽ ഉളവായത്. അവൻ്റെ അവസാന സമയത്ത് പ്രതീക്ഷകളെല്ലാം അറ്റുകിടക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുണ്ടായത് ദൈവത്തോടുള്ള ഒരു ഭക്തി. ഇന്നുവരെ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ദൈവഭയം എന്ന് പറയുന്ന ഒരു കാര്യം അവനിൽ ഇല്ലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഉപദേശിക്ക് എങ്ങനെ മനസ്സിലായി അവന് ദൈവഭയം ഇല്ലായിരുന്നു എന്ന്? എങ്ങനെ മനസ്സിലായി? ഞാൻ പറയാം, അവന് ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു ദുഷ്പ്രവർത്തിക്കാരനായി ജീവിക്കത്തില്ലായിരുന്നു. അവൻ നല്ലവനായി തന്നെ ജീവിച്ചേനെ. അപ്പൊ അവൻ ഈ ദുഷ്പ്രവർത്തിക്കാരനായി തീർന്നെങ്കിൽ ഇതുവരെ അവൻ ദൈവത്തെയും മനുഷ്യനെയും ഭയപ്പെടാതെ ജീവിച്ച ഒരു മനുഷ്യനാ. ആരെയും അവൻ ശങ്കിക്കത്തില്ലായിരുന്നു. എന്നാൽ ക്രൂശിൽ കടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, യേശുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവഭയം വീണു കഴിഞ്ഞു. അവൻ്റെ ഉള്ളിൽ ദൈവഭയം പുതുതായിട്ട് ആദ്യമായിട്ട് രൂപപ്പെടുകയാണ്.
അതെവിടെയാ കണ്ടത്? അവൻ്റെ ക്ഷീണിച്ചു പോകുന്ന മനസ്സ് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ, അവൻ നോക്കിയപ്പോൾ ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും താഴോട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 കാര്യങ്ങളുണ്ടെന്ന്. അത് ഞാനൊന്ന് പറഞ്ഞ് മാത്രം വിടാം, എന്നിട്ട് അതിൽ ഒരെണ്ണം കൂടെ മാത്രം ഞാനൊന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്താം. രണ്ടാമത് ഇവന് വന്ന മാറ്റം, ഇവനിൽ ഉണ്ടായ ചിന്ത, ഇവനിൽ ഉണ്ടായ മാറ്റം നോക്കിക്കേ. 41-ാം വാക്യം അവൻ പറയുകയാണ്, നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അപ്പം ഇവനൊരു കാര്യം മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ ഞാൻ ആ വാക്യത്തിൽ നിന്ന് ഇവനെക്കുറിച്ച് പഠിച്ചു. ഒന്ന്, ഇവനൊരു കാര്യം മനസ്സിലായി, ന്യായമായിട്ടൊരു ശിക്ഷയുണ്ട്, തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടെന്നുള്ള ഒരു ബോധ്യം ഇവനിപ്പോഴാണ് ഉണ്ടായത്. ഈ ചിന്ത ഇവന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ തെറ്റ് ചെയ്യത്തില്ലായിരുന്നു, ഇവൻ ദുഷ്പ്രവർത്തിക്കാരനാകത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇവൻ ഈ ചിന്ത കയറിയത്, ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുണ്ടെന്ന് അവന് മനസ്സിലായി. അതെല്ലാം ഈ ക്രൂശിൽ കിടന്ന് തെറ്റ് ചെയ്യാതെ കിടക്കുന്ന ഒരു യേശുവിനെ കണ്ടപ്പോഴാണ് അവന് ആ ചിന്ത വന്നത്. മൂന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞത്, അവൻ പറയുകയാണ്, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഒരു തെറ്റ് ചെയ്താൽ അതിന് യോഗ്യമായ നിലയിലുള്ള ശിക്ഷ ഉണ്ട്, എല്ലാത്തിനും തുല്യമായ ശിക്ഷയുണ്ട്. അതൊക്കെ വചനത്തിൽ നിന്ന് അതിൻ്റെ വാക്യങ്ങൾ എടുത്ത് പറയണമെന്നുണ്ട് എങ്കിലും ഞാൻ ആ ഭാഗമൊക്കെ വിട്ട് അങ്ങ് പോവുകയാണ്. 4-ാമത്തെ കാര്യം ഇവൻ എന്താ പറയുന്നത് നോക്കിക്കേ. അവൻ യേശുവിനെ കുറിച്ച് പറയുകയാ, യേശുവോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവന് യേശുവിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. അവൻ്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന ഈ സമയത്ത്, തളർന്നു പോകുന്ന ഈ സമയത്ത് അവൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശുവിങ്കിലേക്ക് അവൻ ഒന്ന് നോക്കി. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ, നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ നോക്കുവീൻ എന്ന് പറഞ്ഞതുപോലെ അവൻ യേശുവിനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ് എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. ഞാൻ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത്, പക്ഷെ ഈ മനുഷ്യനെ കോടതികൾ മാറി മാറി വിധിച്ചിട്ടും ഒരു തെറ്റും ഈ മനുഷ്യനിൽ കണ്ടുപിടിക്കുവാൻ അവർക്കാർക്കും കഴിയാഞ്ഞിട്ടും വെറുതെ ക്രൂശിൽ കയറി ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ഒരു നീതിമാനായി ലോകത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഇവൻ ആ യേശുവിനെ നോക്കിയപ്പോൾ മനസ്സിലായി. ഇവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ്റെ ചിന്ത പോയതെല്ലാം ദുഷ്പ്രവർത്തിക്കാരനായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്തകൾ. പക്ഷേ ഇപ്പോൾ ഇവൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, ലോകത്തിൽ നീതിമാനായിട്ട് ജീവിക്കാൻ പറ്റും, ഭക്തനായിട്ട് ജീവിക്കാൻ പറ്റും, വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റും, വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഇവന് മനസ്സിലായി. കാരണം അതിൻ്റെ ഉത്തമ മാതൃകയാണ് അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന യേശു എന്ന്. ഇന്ന് പകൽ ഞാൻ പറയാം, പോരാട്ടങ്ങളുടെയും വെല്ലുവിളികളുടെയും പാപത്തിൻ്റെ പ്രലോഭനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇവൻ ചെയ്തതുപോലെ ആ വിരോധം സഹിച്ച യേശുവിനെ, ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഞാനും നിങ്ങളും ഒന്ന് നോക്കിയാൽ അതിനെ ജയിക്കുവാനുള്ള കരുത്തും നമുക്ക് കിട്ടും. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, 33.5 തിരുവയസ്സിൽ ആ ക്രൂശിൽ കയറി യാഗമായി തീർന്ന് വിശുദ്ധനായി അതുവരെയും ജീവിച്ച് പല കോടതികൾ മാറി മാറി ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ലെന്ന് വിധിച്ചിട്ട് ക്രൂശിൽ കിടന്ന യേശുവിനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, 33.5 വയസ്സ് വരെ ഒരു പാപവും ചെയ്യാതെ ജീവിക്കുവാൻ അവൻ കഴിഞ്ഞെങ്കിൽ, ആഗ്രഹിച്ചാൽ, ശ്രമിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കും അതിന് കൃപ തരും എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അതിലേക്ക് ഞാനും നിങ്ങളും ഉയരണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഒന്ന് പോകേണ്ടത് ആവശ്യമാണ്. ഇനി 5-ാമത്തെ കാര്യം എന്താ നോക്കിക്കേ, 42-ാം വാക്യം അവൻ പറയുകയാണ്, പിന്നെ അവൻ, യേശുവെ അങ്ങ് രാജ്യത്വം പ്രാപിച്ച്. അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, ഈ കിടക്കുന്ന യേശു ഒരല്പം മിനിറ്റുകൾ കൂടെ കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മരിച്ചാൽ യേശു അടക്കപ്പെടും എന്നുള്ളതിനും സംശയമില്ല. പക്ഷേ മാനുഷിക ബുദ്ധിയിൽ ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ആ അടക്കത്തോടുകൂടി യേശുവിൻ്റെ ചരിത്രം തീരും എന്നുള്ളതാണ് സർവസാധാരണമായ വിലയിരുത്തൽ. പക്ഷെ ഇവൻ്റെ വെളിപ്പാട് അതിനപ്പുറത്തേക്ക് പോയി, ഇവൻ്റെ ചിന്തകൾ അതിനപ്പുറത്തേക്ക് പോയി. ഇവൻ ആ ക്രൂശിൽ കിടന്ന ചില മണിക്കൂറുകൾ കൊണ്ട്, ഇവൻ ഇതിനു മുൻപേ യേശുവിനെ കണ്ടിട്ടുണ്ടോ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവൻ ആ ചില മണിക്കൂറുകൾ കൊണ്ട് ഇവൻ്റെ ചിന്താഗതികൾ ആകപ്പാടെ മാറി.
ഇവൻ പറയുകയാണ് യേശുവിനോട് പറയുക, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. അപ്പോൾ യേശുവിനോട് പറയുകയാണ്, അങ്ങ് ക്രൂശിൽ ഇപ്പോൾ കിടക്കുന്നു, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് അങ്ങ് വേദന സഹിക്കുന്നു, ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ട് അങ്ങ് ഈ മരണം ഏറ്റെടുത്തു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അങ്ങ് ഈ മരണം കൊണ്ട് അവസാനിക്കുന്നവനല്ല. കല്ലറയ്ക്ക് അങ്ങ് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല, മരണത്തിൻ്റെ ശക്തികൾക്ക് അങ്ങ് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. അങ്ങ് ഈ മരണത്തെ ജയിച്ച് ഈ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന് അങ്ങ് രാജാവായിട്ട് വരുന്ന ഒരു സമയമുണ്ട് എന്ന് എനിക്കറിയാം എന്നവൻ വിളിച്ചു പറയുകയാണ്. ഞാൻ പറയട്ടെ, മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്കില്ലാത്ത ഒരു വെളിപ്പാടാ വാസ്തവത്തിൽ ഇവന് കിട്ടിയത്. അവരാരും പറഞ്ഞില്ല യേശു രാജാവായിട്ട് മടങ്ങി വരുമെന്നൊന്നുമുള്ള വെളിപ്പാടോ ചിന്തയോ വിശ്വാസമോ ഒന്നും, ആ പ്രതീക്ഷയൊന്നും അവർക്കാർക്കുമില്ലായിരുന്നു. പക്ഷേ ഇവനാ ചില മണിക്കൂറുകൾ കൊണ്ട് ഇവൻ നേടിയെടുത്തു. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചപ്പോൾ, അവനൊന്ന് മനസ്സിരുത്തി യേശുവിനെ ഒന്ന് പഠിച്ചപ്പോൾ അവന് മനസ്സിലായി യേശു രാജാവായിട്ട് വരും. ഇന്ന് എൻ്റെ യേശുവിൻ്റെ കയ്യിൽ ആണികളാണ് തറച്ചിരിക്കുന്നതെങ്കിൽ, ഒരു ദിവസം അവൻ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ചെങ്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇന്ന് അവൻ്റെ തലയിൽ മുൾക്കിരീടമാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ദിവസം എൻ്റെ യേശു രാജാവായി കിരീടം വെച്ചുകൊണ്ട് ഇന്ന് അവനെ അവൻ വസ്ത്രമില്ലാത്തവനായിട്ട് അർത്ഥനഗ്നനായിട്ടാണ് ക്രൂശിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ, ഒരു ദിവസം അവൻ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് എൻ്റെ യേശു മടങ്ങി വരുമെന്ന് ഒരു വലിയ വെളിപ്പാടാണ് ഇവന്റെ അകത്തേക്ക് ആ ധ്യാനിച്ച സമയത്ത് കിട്ടിയത്. ആ വെളിപ്പാട് കിട്ടിയപ്പോൾ, യേശു തിരിച്ചു വരുമെന്നുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ, അവനൊരു പ്രാർത്ഥന നടത്തുകയാ. അവൻ പറയുകയാ, എന്നെയും ഒന്ന് ഓർത്തേക്കണേന്ന്. നോക്കണേ, അവൻ പറഞ്ഞ വാക്കുകൾ നോക്കിക്കേ, ഞാൻ ഇവിടെ മരിക്കും, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരനായി ജീവിച്ചതാ, ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ക്രൂശിൽ കയറിയിരിക്കുന്നത്, എൻ്റെ ശിക്ഷയ്ക്ക് എൻ്റെ പാപത്തിന് എൻ്റെ തെറ്റിന് യോഗ്യമായ ശിക്ഷ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. പക്ഷേ അങ്ങ് എന്നെ ഒന്ന് ഓർത്താൽ, ഈ മരണം കൊണ്ട് എൻ്റെയും ജീവിതം തീരുമെങ്കിലും ഒരു പക്ഷെങ്കിൽ എനിക്കും ഒരു നിത്യത ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. നിത്യതയെക്കുറിച്ചുള്ളൊരു വലിയ വെളിപ്പാട് പുതിയ നിയമത്തിൽ ഒരു പക്ഷെങ്കിൽ ആദ്യം കിട്ടുന്ന ഭക്തന്മാരിൽ ഒരുവൻ ഇവനാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ വിശ്വസിച്ചു പോവുകയാണ്. അമ്പറയുകയാ, എന്നെയും ഒന്ന് ഓർക്കണമേ എന്ന് അവൻ കർത്താവിനോട് പറയുക. അടുത്തത് ഏഴാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ആറാമത്തെ കാര്യം അവൻ പറയുകയാണ്, വരുമ്പോൾ എന്നെ അപ്പം യേശു മടങ്ങി വരുമെന്ന് അവന് നല്ല ബോധ്യമായി. യേശു മടങ്ങി വരുമെന്ന് അവന് നല്ല ബോധ്യമായി. അവന് മരണം കൊണ്ട് ഇവിടെ എല്ലാം തീരുമെന്നൊക്കെ അറിയാം. പക്ഷേ ഒരു മടങ്ങി വരവ് യേശുവിനുണ്ട് എന്ന് അവന് മനസ്സിലായി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എബ്രായ ലേഖന കർത്താവ് ആ അവിടെയുള്ള വിശ്വാസികൾക്ക് എഴുതുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിശ്വാസികൾ ക്ഷീണിച്ച് പിന്മാറിപ്പോകാനുള്ള സാധ്യതയിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് പലപ്പോഴും നമ്മളിവിടെ നിന്ന് കേട്ടിട്ടുള്ളത്, ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ എബ്രായ ലേഖനകർത്താവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ യേശുവിനെ ഒന്ന് ഓർക്കണം. യേശുവിനെ ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർക്കാനുള്ളത്? യേശു വന്നിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, അവിടം കൊണ്ട് തീർന്നു എന്നാണോ? അല്ല, യേശു വന്നിട്ട് മരിച്ച് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പോയെങ്കിൽ ആ യേശു ഇനിയും മടങ്ങി വരും. യേശു മടങ്ങി വരും എന്നുള്ള ആ ഒരു വെളിപ്പാട് ഇന്ന് പകൽ ഞാൻ പറയാം. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ, ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇതിനെല്ലാത്തിനും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ പ്രാർത്ഥനയ്ക്കും ചിലപ്പോൾ മറുപടി കിട്ടിയെന്ന് വരത്തില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും എൻ്റെ യേശു മടങ്ങി വരുമ്പോൾ എനിക്കെൻ്റെ യേശുവിൻ്റെ കൂടെയായിരിക്കണം. അന്ന് ഇതിനെല്ലാം ഒരു മറുപടിയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത, മരണമില്ലാത്ത ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് എന്നുള്ള പ്രത്യാശ. അതാണ് യേശുവിനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുവാൻ പോകുന്നത്. അതാണ് എൻ്റെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ ഞാൻ ആ യേശുവിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ പറ്റുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ എവിടെയെങ്കിലും ക്ഷീണിച്ചു പോകുന്ന, ഒരു ശോധനയുടെ നടുവിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആ യേശുവിനെ ഒന്ന് നോക്ക്. ആ യേശു പോയതുപോലെ മടങ്ങി വരും എന്നൊരു വാക്തത്വമുണ്ട്.
ലോക സംഭവങ്ങളൊക്കെ അതാ വിളിച്ചറിയിക്കുന്നത്. അവസാനത്തെ കാര്യം, ഏഴാമത്തെ കാര്യം അത് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ പോകുന്നു. 43 വാക്യം, യേശുവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആ വാക്യം യേശു പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന്. അതിനെക്കുറിച്ച് ചില വേദപണ്ഡിതാക്കൾ ചില അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നവരുണ്ട്. അവർ പറയുന്നത് യേശു പറഞ്ഞത് ഇന്ന് യേശു അവനോട് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് ഇന്ന് നിന്നോട് പറയുന്നു എന്നുള്ളതാണ് ശരിയായ അർത്ഥമെന്ന് പറയുന്ന ചിലരുണ്ട്. കാരണം യേശു ഇത് പറയുന്ന അന്ന് പരദീസയിലേക്ക് ചെന്നില്ല. യേശു ഇത് പറയുന്ന അന്ന് അടക്കം ചെയ്യപ്പെട്ട് 3 ഉയർത്തെഴുന്നേറ്റിട്ടാണ് പിന്നീടാണ് പരദീസയിൽ പോകുന്നത്. നമുക്കറിയാം യേശു കല്ലറയുടെ വാതിൽക്ക് വന്നപ്പോൾ, മറിയ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇപ്പോൾ യേശു പരദീസയിലേക്ക് പോകുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ഇത് പറയുമ്പോൾ യേശു അന്ന് പരദീസയിൽ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞത് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ ഇന്ന് നിന്നോട് പറയുന്നു. അന്ന് അവന് കൊടുക്കുന്ന എന്തുവാകട്ടെ, എന്തായാലും ഒരു കാര്യമാ, ഇത്രയേ ഉള്ളൂ, സാരാംശം ഇത്രയേ ഉള്ളൂ, അവൻ പരദീസയിൽ ചെല്ലുമെന്നുള്ളൊരു വാക്തത്വം. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരു മനുഷ്യനാണിവൻ. മരണം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മരണം മുൻപിൽ കണ്ടുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും തീർന്നിരിക്കുന്ന സമയത്ത് അവന് കിട്ടുന്ന ഒരു വലിയ വാക്തത്വമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കുട്ടി. ഇത് എവിടുന്ന് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ 40 നമ്മൾ കണ്ട ആ ദൈവഭയത്തിൽ നിന്നാണ് അവൻ ഈ വാക്തത്വത്തിൻ്റെ അവകാശിയായിട്ട് മാറുവാൻ ഇടയായി തീർന്നത്. അവൻ ആ വാക്തത്വത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. അവനോട് കർത്താവ് പറയുകയാണ്, നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ പട്ടിക, ആ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിനകത്ത് ആ റോളിൽ ആദ്യത്തെ പേര് ഇവൻ്റെ പേരായിരിക്കും. ആദ്യത്തെ പേര് ഇവൻ്റെ പേരായിരിക്കും. കാരണം കർത്താവ് ഇവനാണ് ആദ്യം ഇത് ഈ വാക്തത്വം കൊടുക്കുന്നത്. കർത്താവിൻ്റെ മരണത്തിന് ശേഷമുള്ള വിശുദ്ധന്മാരുടെ പട്ടികയിൽ ആദ്യത്തെ പേര് ഇവൻ്റേതായിരിക്കും. അവന് കിട്ടിയ ഒരു വലിയ വാക്തത്വം. ജീവിതത്തിൻ്റെ ശോധനയുടെയും വേദനയുടെയും പ്രയാസത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും നടുവിൽ ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുവാൻ പോകുകയാണ്. നിങ്ങൾ ക്രൂശിലേക്ക് യേശുവിനെ ഒന്ന് നോക്കാമെങ്കിൽ, ഇങ്ങനത്തെ വിരോധം സഹിച്ചവനെ നോക്കാമെങ്കിൽ, ഒരിക്കലും അർഹിക്കാത്ത ഒരു വാക്തത്വം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ മുഴങ്ങുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ അവർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് പിന്നെയും ആവർത്തിക്കുന്നില്ലെങ്കിലും, കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിബിൻ പറഞ്ഞപ്പോൾ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കിൻ്റെ വിഷയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് മരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ സാമ്യത്തി പാസ്റ്റർ ശക്തമായ നിലയിൽ ഇന്ന് പകൽ ദൈവപ്രവൃത്തിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, തളർന്നിരിക്കുന്ന സമയത്ത്, എല്ലാ പ്രതീക്ഷയും കൈവിട്ടിരിക്കുന്ന സമയത്തും ക്രൂശിലേക്കൊന്ന് നോക്കാമോ? നിങ്ങളെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ എല്ലാ വേദനകളും, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങൾ മറക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്ന പകലായി ഇന്നത്തെ പകൽ തീരാൻ പോകുകയാണ്. ഈ പകലിൽ തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ ദൈവം വലിയ വിടുതലുകൾ ചെയ്തു കഴിഞ്ഞു. നല്ലിന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന ഏതെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നിങ്ങൾ ആ യേശുവിനെ ഒന്ന് നോക്കാം. ഈ മനുഷ്യൻ നോക്കിയപ്പോൾ അവന് ജീവിതത്തിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു വലിയ വാക്തത്വം അവന് കിട്ടി. അവന് കിട്ടിയ വാക്തത്വം ഇതാ, നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? മനസ്സ് ക്ഷീണിച്ചു പോകുന്ന സമയങ്ങളുണ്ട്, ഉള്ളം തളർന്നു പോകുന്ന സമയങ്ങളുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വേദനിക്കുന്ന സമയങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി സകലവും വിട്ടിട്ട് ഇറങ്ങിത്തിരിച്ചു, കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു, പക്ഷേ പലരുടെയും മുൻപിൽ മറുപടി പറയുവാൻ കഴിയാതെ
ജീവിതത്തിൽ ഒത്തിരി ശോധനകളും വേദനകളും മാത്രം അനുഭവിച്ചു കൊണ്ടുപോകുന്ന ചിലർ ഇന്ന് പകൽ എങ്ങനെ മുൻപോട്ട് നീങ്ങുമെന്ന് അറിയുവാൻ കരുത്തില്ലാതെ വിഷമിക്കുന്ന ചിലർ അവരുടെ മുൻപിൽ ഇന്ന് പകൽ ദൈവം വചനത്തിൽ കൂടെ ഒരാലോചന തരികയാണ്. നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ആ യേശുവിലേക്കൊന്ന് നോക്കുക. നിങ്ങളെ കൈവിടാത്ത ഒരു നല്ല യേശു, നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന ഒരു നല്ല യേശു, നിങ്ങളെ താങ്ങുന്ന ഒരു നല്ല യേശു, നിങ്ങളുടെ വേദനകൾ അറിയാവുന്ന ഒരു യേശു, നിങ്ങളുടെ ഭാരങ്ങൾ അറിയാവുന്ന ഒരു യേശു. ഇന്ന് പകലാ യേശു നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ക്ഷീണിച്ചു പോകല്ലേ, കർത്താവെങ്കിലേക്ക് നോക്കുക, കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ പകലിൽ എവിടെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ താങ്ങുവാൻ അരികിലുണ്ട്. ഒരു സ്നേഹിതൻ അടുക്കൽ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ അടുക്കൽ ഇന്ന് പകല കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നാം ഇന്ന് ഇവിടെ തൊട്ട് മുൻപ് ഇവിടെ അനുഭവിച്ചറിഞ്ഞതാണ് കർത്താവിൻ്റെ സാന്നിധ്യം. ഇവിടെ നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ആ സാന്നിധ്യം, നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് മുറിവ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെ കെട്ടുന്ന യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത് മുമ്പേ. ആ യേശുവിനെ ഇന്ന് പകൽ നിങ്ങൾ ഒരിക്കൽ കൂടെ നോക്കുക, ആ യേശു നിങ്ങളെ കൈവിടില്ല. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.